ഹായ് ഓൾ, ഇന്നലെ അജിയോ എന്നൊരു ഓർഡർ കിട്ടിയതാണ് കേട്ടോ. ഇതിലെ പാർട്ടി വെയർ ആണ്. പാർട്ടിക്ക് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ജമ്പുട്ടും പിന്നെ ഒരു കുർത്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. വേഗം സംഭവം കിട്ടി. രണ്ടെണ്ണം മിസ്റ്റേക്സ് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇവരുടെ കുർത്താസൊക്കെ ഭയങ്കര കുർത്തയാണെങ്കിലും അതെ, ഇതിന് മുന്നേ ഞാൻ ഇവരെ വാങ്ങിയിട്ട് കുർത്ത വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ട്. കുർത്തയല്ല, ഡ്രസ്സ് പോലെ പാർട്ടി വെയർ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സെയിം സാധനം ഇതിന് മുന്നേ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടാണ് ഒന്നുകൂടി വാങ്ങിയതാണ്. നല്ല ഇഷ്ടമായി. അടുത്തത് വന്നിട്ട് ഒരു ജമ്പുട്ടാണ്. ജമ്പുട്ട് എടുത്ത് നോക്കാം കേട്ടോ. ഇതെന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഇഷ്ടപ്പെട്ടത് എടുക്കുക വിചാരിച്ചിട്ട്, ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ആ ബ്ലാക്ക് വൺ ഓൾറെഡി അറിയായിരുന്നു. ഇതേ മെറ്റീരിയൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് തന്നെ എടുത്തപ്പോഴേ എനിക്കിത് ഇങ്ങനെയാണ്, ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് ഇത്രയും നന്നാവുമെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് കിട്ടി കേട്ടോ. സ്ക്വയർ നെക്കായിട്ടാണ് വരുന്നത്. എനിക്കിത് തുറക്കുന്നോടത്തോളം ഭയങ്കര ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത്രയും ഇഷ്ടമാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതെ, അവിടെ ഒരു ടൈ ചെയ്യാനൊരു ബെൽറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. ഒരു മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. ഇലാസ്റ്റിക്, ചെറിയൊരു ഇലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത്. സ്ക്വയർ നെക്കാണ് കേട്ടോ. അധികം ഇറങ്ങിയിട്ടോ ഒന്നുമല്ല, കറക്റ്റായിട്ട് നമുക്കത് കിടക്കുന്നുണ്ട്. പിന്നെ കൈയിൻ്റെ അവിടെ വന്നിട്ട് നെറ്റിൻ്റെ കൈയാണ് വരുന്നത്. നിങ്ങൾ ജമ്പൂട്ടൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് വാങ്ങി നോക്കൂ കേട്ടോ. എനിക്ക് ഒട്ടും എനിക്കിത് കംഫർട്ടാവുമോ എന്ന് ഫീൽ ചെയ്യാത്ത ഡ്രസ്സായിരുന്നു. എങ്ങനെയായിരിക്കും, എങ്ങനെ എനിക്കൊരു ഡൗട്ടുള്ള ഇതാണ്. എന്ത് ഡ്രസ്സ് വാങ്ങി നോക്കണം എന്ന് വിചാരിക്കാറുണ്ടെങ്കിൽ അതുകൊണ്ട് വാങ്ങിയതാണ്. ഫസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കും. ഇതേ ബാക്കിൽ സിബ് വരുന്നുണ്ട്, നല്ല ലെങ്ത്തായിട്ട് സിബ് വരുന്നുണ്ട് കേട്ടോ. ഇടാനും ഒക്കെ ഭയങ്കര നല്ല കംഫർട്ടാണ് സംഭവം. തിക്കാണ് മെറ്റീരിയൽ, എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബാക്ക് സൈഡും സ്ക്വയർ നെക്കാണ്. കഴുത്തിൻ്റെ അവിടെ അലാസ്റ്റിക്കാണ് വരുന്നത്. നെക്ക് കാണുമ്പോൾ നല്ല ലെങ്ത് ആയിട്ട് തോന്നുന്നില്ലേ? ഇല്ല കേട്ടോ, പാകത്തിന് ലെങ്ത്തേ ഉള്ളൂ. അത്യാവശ്യം പാകത്തിന് ഇറങ്ങിക്കിടക്കുന്നതാണ്. എനിക്കിത് പാകത്തിന് ലെങ്ത്തും കാര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് പാൻറ്. ചെറിയൊരു സ്കേർട്ട് മോഡലൊക്കെ തോന്നി കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. താഴെ ഇത്തിരി വിത്തായിട്ട് നമ്മുടെ കൈയിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ട സമയത്തില്ല, ഇതെനിക്ക് പാകാവോ എന്നോ ഡൗട്ട് അടിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ഫിറ്റ് ആയിരിക്കും, ഇത്തിരി ചെറുതല്ലേ എന്ന് തോന്നി. പക്ഷേ ഇത് ഇലാസ്റ്റിക് ഒക്കെ ആയതുകൊണ്ട് എനിക്കത് പാകത്തിന് കടന്നു. നല്ല നോർമലി ഭയങ്കര പാകല്ലാതെ നമ്മൾ ടൈറ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. നല്ല പാകത്തിനൊരു ഡ്രസ്സിട്ട ഫീൽ തന്നെയാണ് കേട്ടോ തോന്നിയത്. ഉൾഭാഗത്തും അതെ, ലൈനിങ് ഒന്നുമില്ല. ലൈനിങ് ഒന്നും ആവശ്യമില്ല, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. അവർ സ്റ്റിച്ച് ചെയ്തതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇവരുടെ ബ്രാൻഡിൻ്റെ ഡ്രസ്സുകൾ ഇനി എനിക്ക് വാങ്ങാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കേട്ടോ. അതിന് മുന്നേ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതും കൂടി വാങ്ങിയപ്പോൾ എനിക്ക് ഒരു വാങ്ങി നോക്കാമെന്നുള്ളൊരു കോൺഫിഡൻസായി. നന്നായിട്ടുണ്ട് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ ഇതിന് മുന്നേ നോക്കിയിട്ടുണ്ട്, പാർട്ടി വെയറിന് പറ്റിയ നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ബ്ലാക്കിൽ നിറയെ ബീഡ്സൊക്കെ വെച്ചിട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ ബ്ലാക്ക് മെറ്റീരിയൽ ഉണ്ടാവും, നമ്മുടെ ഷിഫോൺ പോലത്തെ മെറ്റീരിയൽ. അതിൽ ഫ്രണ്ടിൽ അങ്ങോട്ട് നിറയെ വർക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങി നോക്കും. സ്ലീവ്ലെസ് ആണ് സംഭവം വരുന്നത്. നെക്കിൻ്റെ മോൾ ഭാഗത്തേക്ക്, ടോപ്പിൽ ആ ഭാഗത്തേക്ക് ലൈനിങ് ഇല്ല. ബാക്കി നമ്മുടെ കുറച്ച് കണ്ട നെക്കൊന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമേ ലൈനിങ് വരുന്നുള്ളൂ. ഇതിന് മുന്നേ ഞാൻ ഇവരെ വാങ്ങിയ സമയത്ത് എക്സ്ട്രാ സ്മോൾ സൈസ് വാങ്ങിയിട്ട്, പൊതുവേ എനിക്ക് അവാസരൊക്കെ എക്സ്ട്രാ സ്മോൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫിറ്റ് ആവാറുണ്ട്. പക്ഷേ എക്സ്ട്രാ സ്മോൾ വാങ്ങിയപ്പോൾ എനിക്ക് ഫിറ്റ് ആയില്ല. ഇത്തിരി നല്ല ടൈറ്റ് വന്നു ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ഇത് സ്മോൾ സൈസ് വാങ്ങിയത്. സ്മോൾ വാങ്ങിയപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. മറ്റേത് ഞാൻ സിബ് ലോക്ക് ചെയ്യാതെ ആയിരുന്നു ഫോട്ടോസ് എടുത്തിട്ടുള്ളത്. ഇത് അങ്ങനെയല്ല, ഭയങ്കര കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയറിൻ്റെ അവിടെയൊക്കെ ആയിട്ടൊക്കെ കറക്റ്റ് ഷേപ്പിന് കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ അഴിക്കുകയെന്ന് തോന്നും, പക്ഷേ സിബ് നല്ല ലെങ്ത്തിൽ തന്നുകൊണ്ട് നമുക്കത് അഴിക്കാനൊന്നും ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. സ്മോൾ സൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. മിസ്റ്റേക്സ് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഉള്ളിലെ ലൈനിങ്ങും കാര്യവും ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയറി അല്ല, നോർമൽ ഫ്ലെയറി ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ബ്ലാക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്കിൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതും കൂടി ഒന്ന് വാങ്ങി നോക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കെടുക്കാം. ബാക്കിലെ സിബ് അല്ലേ, അത് നല്ല ലെങ്ത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് ഷേപ്പിൽ കിടക്കും എന്ന് അഴിക്കാനൊന്നും അതൊരു ബുദ്ധിമുട്ടുമായിട്ട് തോന്നില്ല, അങ്ങനെ തോന്നി. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കൂ. താങ്ക് യു.
പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റാണ് കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി. ഫസ്റ്റ് വൺ വന്നിട്ട് 545 രൂപയുള്ളൂ. ഈ 545 രൂപയ്ക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ജമ്പൂട്ട് ഏതെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്തിട്ട് നോക്കൂ. പിന്നെ ഇത് വന്നിട്ട് 800 and 700 ആ റേറ്റിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ. രണ്ടെണ്ണം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. താങ്ക് യു.